കണ്ണു തുറക്കൂ അധികാരികളെ, കണ്ണു തുറക്കൂ അധികാരികളെ, കണ്ണു തുറക്കൂ അധികാരികളെ, കണ്ണു തുറക്കൂ അധികാരികളെ, നീതി തരൂ അധികാരികളെ. കൗൺസിൽ ജിന്ദാബാദ്, ആക്ഷൻ കൗൺസിൽ ജിന്ദാബാദ്, ആക്ഷൻ കൗൺസിൽ ജിന്ദാബാദ്, ആക്ഷൻ കൗൺസിൽ ജിന്ദാബാദ്. നിങ്ങൾ അറിഞ്ഞോ മാത്താരെ, നിങ്ങൾ അറിഞ്ഞോ മാത്താരെ, കണ്ണു തുറക്കൂ അധികാരികളെ, കണ്ണു തുറക്കൂ. ആക്ഷൻ കൗൺസിൽ ജിന്ദാബാദ്, ആക്ഷൻ കൗൺസിൽ ജിന്ദാബാദ്, ആക്ഷൻ കൗൺസിൽ ജിന്ദാബാദ്, ആക്ഷൻ കൗൺസിൽ ജിന്ദാബാദ്. പ്രതിഷേധിക്കുക, 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 പ്രതിഷേധിക്കുക. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ. ഉത്തൻ മീഡിയ റോഡ് ഉടൻ റെഡിയാക്കുക. ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ്. സജിത്തിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ട്രഷറർ ബി ജെ ജോർജിനെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പുത്തൻപീടിക കേരള വ്യാപാര വ്യവസായ സമിതിയുടെ പുത്തൻപീടിക യൂണിറ്റിന്റെ പ്രസിഡന്റ് അജയൻ അവർക്കളെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആണെന്നല്ല, ഞാനെ പുത്തൻപീടിക റോട്ടിലൂടെ ഞാൻ ഇപ്പൊ പുത്തൻപീടിക റോഡ് കയറാൻ ശേഷം അധികം വരാറില്ല. അതിന്റെ പേര് തന്നെ എന്നെ കണ്ടുപരിചയം തന്നെ ആൾക്കാർക്ക് പറയും. കാരണം അതിനെ കുറവാണായി പുത്തൻപീടിക റോട്ടിന്റെ. നേരത്തെ സംസാരിക്കുന്നത് 2020 മാർച്ച് 22 ശേഷം ആദ്യമാണ്, കൊറോണ വന്നതിന് ശേഷം സംസാരിച്ചിട്ടുണ്ട്. മാർച്ച് 22 രണ്ട് പരിപാടി ഉണ്ടായിരുന്നു, പക്ഷെ 23 മുതൽ ലോക്ക്ഡൌൺ ആയി. പിന്നെ പല പരിപാടികളും ഉണ്ടായിട്ടും പോയിട്ടില്ല. കാരണം പക്ഷെ എങ്കിലും കാനാട് വിഷ്ണുവായ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഭാഗത്ത് റോഡ് പിടിച്ചിട്ട മണ്ണ് കാനാട് വിഷ്ണുവായ അമ്പലത്തിന്റെ അവിടേക്ക് ബംഗാളികളെ നിർത്തി വണ്ടിയിൽ കൊണ്ടുവന്ന പാടം തോർക്കുന്നത് കണ്ടപ്പോൾ ഇത് ഈ പറയുന്നത് വെറും വാക്കല്ല, ഇതൊരു നാടിന്റെ വാക്കാണ്. ഒരു നാട് മുഴുവൻ സമരം ഏറ്റെടുത്തൊരു ചരിത്രമുണ്ട്. വികസന പദ്ധതികൾക്കൊന്നും നിങ്ങളെതിരല്ല, എന്നാൽ വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വിധംസക പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ ആരായാലും മുഖം നോക്കാതെ ജനകീയ ആവശ്യങ്ങളെ ചുവപ്പു നാടിൽ വരഞ്ഞുകെട്ടി അതിനു മുകളിൽ ഇടയിരുന്നു കൊണ്ട് ചട്ടങ്ങളും നിയമങ്ങളും ഉദ്ധരിക്കുന്ന ബ്യൂറോക്രാറ്റുകളോട് എന്നെ കൊന്നേ പറയുവാനുള്ളൂ. ജനകീയ ജീവിതങ്ങൾ നാടിന്റെ നന്മക്കായി ഞങ്ങളെ പോലെ തൊരുപട്ടം സ്വപ്നജീവികൾ സുമനസ്സോട് സമരരംഗത്തേക്ക് വരുമ്പോൾ നിങ്ങളത് കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ വരും കാലഘട്ടങ്ങളിൽ ഉയർന്നു പൊങ്ങുന്ന ആവേശജ്വലമായ പോരാട്ടങ്ങൾക്ക് ഈ നാട് സാക്ഷ്യം വഹിക്കും എന്ന് മാത്രമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. സ്റ്റാൻലി, നമ്മുടെ ഉദ്ഘാടകൻ നവീനചന്ദ്രേട്ടൻ ഇവരുടെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടുതൽ ഇവിടെ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന്റെ നമ്മൾ ഇതിനോടൊരു പരിഹാരം കാണുന്നില്ലെങ്കിൽ ഇതിനും ശക്തമായി തന്നെ നമ്മൾ ഇനിയും ഇവിടെ വരേണ്ടി വരും. പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. യാതനയുടെ അനുഭവമാണ് നമ്മൾ ഇന്നിവിടെ കണ്ടതും കേട്ടതും. നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി, നമ്മുടെ നാടിന്റെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി, അമൃതം എന്ന കുടിവെള്ള പദ്ധതി നമ്മുടെ നാട്ടിലൂടെ വരുന്നു എന്ന് പറഞ്ഞ്, നമ്മുടെ നാട്ടിൽ അത് വികസനമാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ്, ആ കുടിവെള്ള പദ്ധതി നമ്മുടെ നാട്ടിലൂടെ പോകുമെന്ന് പറഞ്ഞ് തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ വിദഗ്ധരുമായി ആലോചിക്കാതെ മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കാതെ തോണിയ പോലെ കുഴിച്ച് മറ്റുള്ള ആളുകൾക്ക് ആഴ്ചയിൽ ചുരുങ്ങിയതൊരു രണ്ടു പ്രാവശ്യമെങ്കിലും സഞ്ചരിക്കുന്നതാണ്. അതും ബൈക്കുമലല്ല, സൈക്കിൾമലാണ് കൂടുതൽ എന്റെ സഞ്ചാരം. ആ സൈക്കിൾമൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ അന്തിക്കാട് പുത്തൻപീടിക റോഡ് എന്ന് നമുക്കറിയാം. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ഒരു ആശ്വാസവാക്ക് നമുക്ക് കിട്ടി. എന്താണെന്ന് വെച്ചാൽ ഒരു റോഡ് പൊളിഞ്ഞാൽ ഒരു മിസ്കോൾ റിയാസിന് വിട്ടാൽ മതി, അത് ഉടനെ ശരിയാക്കുമെന്ന് വിട്ടപ്പോൾ ഇപ്പൊ മിസ്കോളുമില്ല, മൊബൈൽ എടുക്കണമില്ല, ഒന്നുമില്ല. അപ്പൊ ആ ഒരു വാക്ക് പാഴ്വാക്ക് അവിടെ തന്നെ തുടങ്ങി. നമ്മൾക്ക് ഇതിൽ രാഷ്ട്രീയക്കാരും ഇല്ല, രാഷ്ട്രീയം പറയുന്നതല്ല.
ഇതില് ഈ ഒരു പുത്തൻപീഡിയ റോഡ് കേരളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം ശോചനാവസ്ഥക്കെടുക്കുന്ന റോഡാണ്. അത് വാട്ടർ അതോറിറ്റിയും പി ഡബ്ല്യു ഡിയും തമ്മിലുള്ള ശീത സമരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞത്. ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. പുത്തൻപീഡിയ ആക്ഷൻ കൗൺസിലിന്റെ എല്ലാവർക്കും, വ്യാപാരികൾക്കും മോഷണക്കാർക്കും അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യം അർപ്പിക്കുക. പുത്തൻപീഡിക റോഡാണ്, തകർന്ന് കിടക്കുന്ന റോഡാണ്, അതിലെ ആരും പോകാതെ വഴി മാറി പോകുന്നു. പുത്തൻപീഡിക റോഡാണ്, തകർന്ന് കിടക്കുന്ന റോഡാണ്, അതിലെ പോയൽ ഉറപ്പാണ്, കുഴിയിൽ വീഴുമെന്ന് ഉറപ്പാണ്. പുത്തൻപീഡിക റോട്ടിലൂടെ എംഎൽഎയും പോകൂല, മന്ത്രിമാരും പോകൂല, അതിലെ വാർത്തയും പോകൂല. പുത്തൻപീഡിക റോഡാണ്, തകർന്ന് കിടക്കുന്ന റോഡാണ്, അതിലെ പോയാൽ അതിലെ പോയാൽ കൈയും കാലും മുടിയൂ, മരണവും ഉറപ്പാണ്. പുത്തൻപീഡിക റോഡാണ്, തകർന്ന് കിടക്കുന്ന റോഡാണ്, വാട്ടർ അതോറിറ്റിയും പി ഡബ്ല്യു ഡിയും കൂടെ ഉണ്ടാക്കിയ റോഡാണ്. പുത്തൻപീഡിക റോഡ് ഉടനെ ശരിയാക്കണം അധികാരികളെ, ഇല്ല എങ്കിൽ ഞങ്ങളുടെ സമരം തീർപ്പിക്കും അധികാരികളെ. പുത്തൻപീഡിക റോഡാണ്, തകർന്ന് കിടക്കുന്ന റോഡാണ്, ഉടനെ ഉടനെ ശരിയാക്കില്ലെങ്കിൽ സമരം കൂടെ ശക്തമാകും. പുത്തൻപീഡിക റോട്ടിലൂടെ മന്ത്രി